നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. സ്വർഗത്തിൽ നിന്ന് എണ്ണയൊഴുകുന്നു, പക്ഷേ രാജ്യത്ത് മുഴുപട്ടിണി. ധൂർത്തടിക്കുന്നത് പ്രസിഡന്റും മകനും. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് ഗിനിയ. പ്രകൃതി വിഭവങ്ങളും സമൃദ്ധമായ മഴയും ഉണ്ടായിരുന്നിട്ടും ഗിനിയയിൽ കുറഞ്ഞ ആയുർദൈർഘ്യമാണുള്ളത്. തീർന്നില്ല കുറഞ്ഞ ഡോക്ടർ രോഗി അനുപാതം, ഉയർന്ന ശിശുമരണ നിരക്ക് എന്നിവയും ഗിനിയയിലുണ്ട്. ഏറ്റവും മികച്ച 5 എണ്ണ ഉൽപ്പാദകരിൽ ഒന്നായി രാജ്യം ഏറെക്കുറെ ഗ്രാമീണമായി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ജനസംഖ്യയുടെ 80% കാർഷിക ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. നീണ്ട 43 വർഷങ്ങളായി ഒരു രാജ്യത്തിൻ്റെ തലവൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന വ്യക്തി, ആ പദവിയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 6 തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തിയദേറോ ഒബിയാങ് എൻഗുമ എംബസാഗോ എന്ന രാജ്യത്തലവൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ റിപ്പബ്ലിക് ഓഫ് ഇക്വറ്റോറിയൽ ഗിനിയുടെ പ്രസിഡന്റാണ് തിയദേറോ ഒബിയാങ്. ഈ കൊച്ചുരാജ്യം അടുത്തിടെ ഇന്ത്യയിലും വൻ ചർച്ചയായിരുന്നു. മലയാളികൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന MT ഹീറോയിക് ഐഡം എന്ന കപ്പൽ പിടിച്ചെടുത്തത്, അതിലെ 26 പേരെ തടവിലാക്കിയതും ഇക്വറ്റോറിയൽ ഗിനിയയാണ്. സമുദ്രാതിർത്തി ലംഘിച്ചെന്നും ക്രൂഡ് ഓയിൽ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുമുള്ള നൈജീരിയയുടെ ആരോപണത്തെ തുടർന്നായിരുന്നു ഗിനി സൈന്യം നാവികരെ പിടികൂടിയത്. ഇക്വറ്റോറിയൽ ഗിനി എന്ന ഈ കൊച്ചുരാജ്യത്തെയും അവിടുത്തെ പ്രസിഡന്റിനെ പറ്റിയും അറിയാൻ ഇനിയുമേറെയുണ്ട്. പട്ടാളക്കാരനായി ജീവിതം ആരംഭിച്ച നഗ്യുമോ എംബസാഗോ സ്പെയിനിലെ മിലിറ്ററി അക്കാദമിയിൽ പരിശീലനം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ വധശിക്ഷ നിരോധിച്ച് UNന്റെ പ്രശംസ നേടി. ആരാണി ഒബിയാങ് എന്തുകൊണ്ടാണ് 43 വർഷമായി ശക്തനായ ഒരു എതിരാളി പോലും ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ചു ജയിക്കാത്തത്? ചോദ്യങ്ങൾ സ്വാഭാവികമാണ്, പക്ഷേ പലതിനും ഉത്തരം ഒറ്റ വാക്കിൽ ഒതുങ്ങും. തിയദേറോ ഒബിയാങ്ങിന്റെ ഭരണം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യ വിലക്കിനും കുപ്രസിദ്ധമാണ്. അമ്മാവൻ ഫ്രാൻസിസ്കോ നഗ്യുമ രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റായപ്പോൾ ലഫ്റ്റനന്റായി ഉയർത്തി ഇദ്ദേഹത്തെ. നാഷണൽ ഗാർഡ്സിന്റെ തലവനായും ബിയാക്കോ ഗവർണറായും പ്രവർത്തിച്ചു. ക്രൂര പീഡനങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച ബ്ലാക്ക് ബീച്ച് പ്രിസണിന്റെ തലവനായിരുന്നു. 1979 പട്ടാള അട്ടിമറിയിലൂടെ അമ്മാവനെ പുറത്താക്കി പ്രസിഡന്റായി. 1991 പേരിനൊരു ബഹുപക്ഷി ഭരണഘടന തയ്യാറാക്കി. 2004 അട്ടിമറിയെ അതിജീവിച്ചു. 31 ജനുവരി 2011 മുതൽ 29 ജനുവരി 2012 വരെ ആഫ്രിക്കൻ യൂണിയൻ ചെയർപേഴ്സണലായിരുന്നു. 2023 തെരഞ്ഞെടുപ്പിൽ 6 തവണയും സ്ഥാനാർത്ഥിയായി. തിയദേറോ ഒബിയാങ് എൻഗേമ എംബസോഗയെ അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസിൽ നിയമിക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റായ മകൻ തിയദേറോ തിയദേറിൻ എൻഗുമ ഒബിയാണ് US യൂറോപ്പിലും ആഡംബര ജീവിതം നയിച്ചു ജീവിക്കുന്നത്. ഇദ്ദേഹവും വിവാദത്തിന്റെ ചുഴിയിൽ തന്നെയാണ്. പോപ്പ് ഇതിഹാസം, മൈക്കിൾ ജാക്സന്റെ ശേഖരത്തിലെ സ്ഫടികം പൊതിഞ്ഞ കയ്യുറയുൾപ്പെടെ അപൂർവ വസ്തുക്കൾ ഇദ്ദേഹം സ്വന്തമാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഉപസഹാറൻ ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച 5 എണ്ണ ഉൽപ്പാദകരിൽ ഒന്നായ രാജ്യമായിട്ടുണ്ടെങ്കിലും ഇക്വറ്റോറിയൽ ഗിനിയയിലെ ദാരിദ്ര്യം ഒരു പ്രധാന പ്രശ്നമായി തുടരുകയാണ്. എണ്ണ വരുമാനം പ്രസിഡന്റ് ഒബിയാങ്ങിന്റെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉന്നതരുടെയും ആഡംബര ജീവിതത്തിന് മാത്രമേ തികയുന്നുള്ളൂ. അതേസമയം വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ശുദ്ധജലം പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. 1990 എണ്ണ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയതിന് ശേഷം സബ് സഹാറൻ ആഫ്രിക്കയിലെ സമ്പന്ന രാജ്യമായി ഇക്വറ്റോറിയൽ ഗിനിയ മാറി. എന്നിട്ടും അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും അങ്ങേയറ്റം ദരിദ്രരായി തന്നെ തുടരുന്നു. നൈജീരിയയ്ക്കും അംഗോളയ്ക്കും ശേഷം സബ് സഹാറൻ ആഫ്രിക്കയിലെ 3 വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമാകാനും ഇക്വറ്റോറിയൽ ഗിനിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇക്വറ്റോറിയൽ ഗിനിയ അതിന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും പെട്രോളിയം വഴിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ജനസംഖ്യയുടെ 71% ഇപ്പോഴും കാർഷിക മേഖലയിലാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഐക്യരാഷ്ട്രസഭയിലെ ഏറ്റവും ചെറിയ രാജ്യവും ഇക്വറ്റോറിയൽ ഗിനിയാണ്. അടുത്ത കാലത്ത് ഇവിടെ വലിയ തോതിൽ എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയത് ഇക്വറ്റോറിയൽ ഗിനിയയുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്ത ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ.